ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സാൻഡ്വിച്ച് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അതിൻ്റെ സൈഡിലേക്ക് വരാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സൈഡ് ഭാഗം ഒരിക്കലും പൊട്ടിപ്പോയാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് എത്താത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്രെഡ് വെച്ചിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതവിടെ ഇരിക്കട്ടെ. വേറൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ പീസ് സവോള അതുപോലെ ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി തക്കാളി, അതിൻ്റെ അകത്തുള്ള ഒരു സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഇത് ചേർക്കുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നല്ലൊരു ക്രീമി ടെക്സ്ചറായിരിക്കും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന പാല് തിളപ്പിച്ചതായാലും അല്ലാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കോഴിമുട്ട വെച്ചിട്ട് ഏകദേശം ഒരു 5 മുതൽ 6 സാൻഡ്വിച്ച് വരെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയുടെ മിക്സർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, ഏകദേശം ആ ഒരു ബ്രെഡിൻ്റെ ഒപ്പം നമ്മളിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പീസ് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് ചീസ് ഉണ്ടെങ്കിലും, മൊസറുള്ള ചീസ് ആണെങ്കിൽ അത് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇത്തിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ മിക്സർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരു 1 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും താഴ്ഭാഗം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് അമർത്തി പ്രസ് ചെയ്യേണ്ട, അന്ന് പതുക്കെ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു സൈഡ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴ്വശം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 വശം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിൻ്റെ അകത്ത് തന്നെ ഈ ഒരു കോഴിമുട്ടയും അതുപോലെ ചീസും വെജിറ്റബിൾസും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് പാലും അതുപോലെ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.